നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുകുകയറ്റലുകൾ വ്യാപകമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകളിൽ പലതും രാഷ്ട്രീയ സ്വാധീനത്താൽ വിലസുന്നത് നിരവധി പേരാണെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്. തിരുവനന്തപുരം നഗരസഭയിൽ ജെ പി എസ് നഴ്സുമാർക്ക് പുറമെ ശുചീകരണ തൊഴിലാളികളും തസ്തിക മാറി ജോലി ചെയ്യുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. രാഷ്ട്രീയ പ്രേരിതമായാണ് ശുചീകരണ തൊഴിലാളികളെ നഗരസഭയിലെ മെയിൻ ഓഫീസുകളിൽ വിന്യസിച്ചിരിക്കുന്നതെന്നും ആരോപണങ്ങൾ പലയിടത്തുനിന്നും ശക്തമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. 100-ലധികം തൊഴിലാളികളാണ് ഇത്തരത്തിൽ തസ്തിക മാറി ജോലി ചെയ്യുന്നത്. നഗരസഭയിലെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തിക, വിവിധ പ്രൊജക്ടുകളുടെ അറ്റൻഡർമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ അറ്റൻഡർമാർ, ഹെൽത്ത് വിഭാഗം എന്നിവിടങ്ങളിലാണ് നിലവിൽ ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. 1300 ശുചീകരണ തൊഴിലാളികളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. നഗരസഭയുടെ കഴിഞ്ഞ വാർഷിക ഭരണ റിപ്പോർട്ടിൽ പറഞ്ഞതനുസരിച്ച് 803 പേർ സ്ഥിരം തൊഴിലാളികളാണ്. 398 തുമ്പൂർ മൊഴി തൊഴിലാളികൾ, 99 താൽക്കാലിക ജീവനക്കാർ എന്നതാണ് കണക്ക്. രേഖകളിൽ ഇവരുടെ പേരും തസ്തികയും ശുചീകരണ തൊഴിലാളികളാണെന്നാണ്. എന്നാൽ അവരുടെ ജോലി മേയർ ഓഫീസിലും സോണൽ ഓഫീസിലും മറ്റ് പല തസ്തികകളിലുമാണ്. പി എസ് സി വഴി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് ഒഴിവിൽ പോലും ഇത്തരത്തിലുള്ളവരെ തിരികെ കയറ്റിയിരിക്കുന്നതാണെന്നും ആക്ഷേപങ്ങളുണ്ട്. ഇതേക്കുറിച്ചുള്ള പരാതികൾ തദ്ദേശ വകുപ്പിലെത്തിയെങ്കിലും അവ ഫയലിൽ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. പാവപ്പെട്ടവർ ഇന്നും ജോലി തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിൻബലത്തിലുള്ള ഇത്തരം പ്രവണതകൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നഗരത്തിലെ മാലിന്യ നീക്കം അവതാളത്തിലാകുമെന്ന കാര്യം ഉറപ്പു തന്നെയാണ്. നിലവിൽ നഗരസഭയിലുള്ള ശുചീകരണ തൊഴിലാളികൾ ആകെ 1300 പേരാണ്. സ്ഥിരം തൊഴിലാളികൾ 803. തുമ്പൂർ മൊഴി തൊഴിലാളികൾ 398 പേരാണ്. താൽക്കാലിക തൊഴിലാളികളായി 99 പേരാണ്. എന്നാൽ മാലിന്യ നീക്കങ്ങളൊന്നും തന്നെ കാര്യക്ഷമമല്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ കോവിഡിനിടയിലും സിക്ക വൈറസ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് നമ്മുടെ തലസ്ഥാന നഗരത്തിലെ നഗര മേഖലകളെ തന്നെയായിരുന്നു. ഇതെല്ലാം മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവുകൾ തന്നെയാണ്. കണ്ടീജൻസ് തൊഴിലാളികളെ ഇത്തരത്തിൽ വിന്യസിച്ചിരിക്കുന്നതിനാൽ നഗരത്തിൽ മാലിന്യ നീക്കം കാര്യക്ഷമമായി നടക്കുന്നില്ല. പല വാർഡുകളിലും മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ്. ഇനി 150 താൽക്കാലിക തൊഴിലാളികളെ കൂടി പുതുതായി നിയമിച്ചാലേ മാലിന്യ നീക്കം സുഗമമായി നടത്താൻ സാധിക്കുമെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ തസ്തികയിലുള്ളവരെ ജോലിക്കിറക്കാതെ പുതിയ തൊഴിലാളികളെ എടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന ചോദ്യവും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. മാനദണ്ഡങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിയാണ് ഈ വിന്യാസം നടത്തിയിരിക്കുന്നത്. തൊഴിലാളികളെ തസ്തിക മാറ്റി വിന്യസിക്കുന്നത് അവരുടെ മേലധികാരികളായ ഹെൽത്ത് ഓഫീസറോ ഇൻസ്പെക്ടറോ അറിയുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, മേയർ എന്നിവർ പോലും ഈ മാറ്റം അറിയുന്നില്ലെന്നത് ചട്ടവിരുദ്ധം തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.